നമസ്കാരം സംസ്ഥാനത്ത് മഴയും മഴക്കെടുതിയും തുടരുകയാണ് ഇന്ന് നാല് ജീവനാണ് മഴയെടുത്തത് മഴ ഇനിയും കനക്കുമെന്നാണ് മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് വയനാട്ടിൽ ഇന്ന് റെഡ് അലേർട്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയും മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ന്യൂസ് ഈവനിംഗിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധി തത്സമയം ഉണ്ടാവും ചർച്ചയിൽ സ്വാഗതം സാഡ് അനലിസ്റ്റ് ശ്രീ ഫഹദ് മർസൂഖാണ് ഇന്ന് തത്സമയം ന്യൂസ് ഈവനിങ്ങിൽ അതിഥി ആയി പങ്കെടുക്കുന്നു ഒപ്പം വിവിധ ജില്ലകളിൽ നിന്ന് മഴക്കെടുതികളുടെ തത്സമയ വിവരങ്ങളുമായി ട്വന്റി ഫോർ റിപ്പോർട്ടേഴ്സുമുണ്ട് നമ്മൾ ഇനി അതിഥിയിലേക്ക് പോകുന്നു ഫഹദ് മർസൂഖാണ് അതിഥിയായി തത്സമയം ചേരുന്നത് ഫഹദ് സ്വാഗതം ന്യൂസ് ഈവനിങ്ങിലേക്ക് ഇപ്പൊ ഇക്കുറി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ ഇന്ന് വന്നതും ഒക്കെ പരിശോധിക്കുകയായിരുന്നു അതിൽ മരം വീണുള്ള അപകടം എന്നുള്ളത് വളരെ കൂടുതലായി ഇത്തവണ നമുക്ക് എല്ലാ ദിവസവും അത് ഒന്നിലേറെ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഇന്നലെയൊക്കെ കാറിന് മുകളിലേക്ക് മരം വീണ് സ്ത്രീ മരിക്കുന്നു അതുപോലെ ആ തരത്തിലേക്ക് ഇന്നിപ്പോൾ ഒരു മരണം ഉണ്ടായിട്ടുള്ളതും മരം വീണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നയാൾക്ക് പരുക്കേറ്റ് ആളാണ് മരിച്ചിട്ടുള്ളത് ഇത്തരത്തിലേക്ക് ഒരുപാട് ഇത്തരം വാർത്തകൾ വരുന്നുണ്ട് അതിത്തവണ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാണ് എന്ന് തോന്നുന്നു നമ്മൾ മഴക്കെടുതി എന്ന തരത്തിലേക്ക് പറയുമ്പോൾ മരണങ്ങൾ കൂടുതലായി സംഭവിക്കുകയാണ് മരം വീണുള്ള മരണം എന്നുള്ളത് അത് ഇതിൽ അശ്രദ്ധ എന്നുള്ളത് അതിൽ വന്നിട്ടുണ്ടോ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടോ കാരണം സ്വാ സാധാരണയായി നമ്മൾ കറിയാവുന്നത് പോലെ ഈ മഴയ്ക്ക് മുൻപായി ഇത്തരത്തിൽ മരച്ചില്ലകൾ വിട്ടി മാറ്റുക അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റുക അങ്ങനെ മുറിച്ച് കളയേണ്ടതാണെങ്കിൽ അത് കളയുക തന്നെ വേണമല്ലോ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം ഏത് തരത്തിലേക്കാണ് മഴയും കാറ്റും വരാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള മുന്നൊരുക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ അതിൻ്റെ ഒരു കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ അതാണോ ഈ തരത്തിലേക്ക് കൂടിയുള്ള മരണങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ എല്ലാ വർഷവും പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടാറുള്ളത് ഈ കാറ്റ് മൂലം മരങ്ങൾ കടമുഴകി വീണുകൊണ്ടും അതുപോലെ പോസ്റ്റുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മറിഞ്ഞു മറിഞ്ഞുപോണുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ് നമുക്ക് പൊതുവെ ഈ ഒരു സീസണിൽ മൺസൂൺ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കാറുള്ളത് പൊതുവെ തന്നെ മരങ്ങൾ കടമുഴകി കൂടുതുകൊണ്ടോ അല്ലെങ്കിൽ മരച്ചിലുകൾ ഒടിഞ്ഞു വീണ്ടുകൊണ്ടുള്ള അപകടങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ചില നമുക്കിപ്പോൾ നമ്മുടെ മഴയുടെ പാറ്റേണിൽ വരുന്ന വ്യത്യാസം പോലെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ വലിയ മഴ അധികമായി കൂടുന്ന സമയത്ത് വലിയ കാറ്റാണ് നമുക്കുണ്ടാവുന്നത് നമുക്ക് സാധാരണ നമ്മുടെ മൺസൂൺ സമയത്ത് നമുക്ക് കാറ്റ് കൂടുന്ന സമയമാണ് എന്നാലും നമുക്കിപ്പോൾ നാല്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ള കാറ്റ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പിന്നെ സ്ഥിരമായി നമുക്ക് നമുക്കുണ്ടാവുന്നു ഈ ഒരു പ്രത്യേക സമയത്ത് വലിയ ഉണ്ടാകുന്ന സമയത്ത് അതോടൊപ്പം വലിയ കാറ്റും അതിശക്തമായ രീതിയിലുള്ള കാറ്റും നമുക്കുണ്ടാവുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇത് അപകടങ്ങൾ ഈ ഒരു പ്രത്യേക സമയത്ത് അതായത് വലിയ കാറ്റുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ് പക്ഷെ അത് മുൻവർഷങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് കൂടാതെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചില ഇവന്റുകൾ വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഗസ്തനാഡോ പോലെയുള്ള ഇവന്റുകൾ നമ്മൾ മിന്നൽ ചുഴി എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് വളരെ പ്രാദേശികമായി വളരെ കുറഞ്ഞ സമയം രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മാത്രം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയം മാത്രം കാറ്റെടുക്കുകയും ആ ഒരു സമയത്ത് ഒരു പ്രദേശത്തെ ആകെ വലിയ രീതിയിൽ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും നമുക്ക് ധാരാളമായി മുന്നേ വളരെ അപൂർവ്വമായി മാത്രമായിട്ട് അത്തരം കാലാവസ്ഥ പ്രതിഭാസങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ എല്ലാ പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ എല്ലാ തദ്ദേശ സ്ഥാപന തലത്തിലും ഓരോ വീട്ടുവളപ്പിലും ഉള്ള മരങ്ങൾ ഉൾപ്പെടെ നമ്മൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടു കൊടുത്തു തുടങ്ങിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ ഉൾപ്പെടെ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഈ മരങ്ങളുടെ അപകടാവസ്ഥ പരിശോധിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പം ചില മരങ്ങൾ ഒരു പക്ഷേ നമുക്കതിന്റെ അപകടാവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല അല്ലെങ്കിൽ വളരെ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന മര മരങ്ങളിൽ തന്നെ മരച്ചിലുകൾ തകർന്നു വീഴുന്ന അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട് ഏതായിരുന്നാലും അത്തരത്തിലുള്ള മുൻകരുതൽ പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായി നമ്മൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പിന്നെ വലിയ കാറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാറ്റ് ശക്തമാകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനമർദ്ദങ്ങളൊക്കെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ കാറ്റ് അതിനനുസരിച്ച് അഡീഷണൽ ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യും സാധാരണത്തിന് നമുക്ക് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നമ്മുടെ കടയിലേക്ക് വരുന്ന കാറ്റുണ്ട് ഇതോടൊപ്പം ബംഗാൾ ഉൾക്കടലിലൊക്കെ ഒരു ന്യൂനമർദ്ദം പോലെയുള്ള സിസ്റ്റംസ് ഉണ്ടാകുന്ന സമയത്ത് ഈ കാറ്റിനെ ശക്തിപ്പെടുത്താൻ അത് സഹായിക്കും അപ്പം അത്തരം ഘട്ടങ്ങൾ വരുന്ന സമയത്ത് ഇത് വർധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും അത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് തിന്റെ സുരക്ഷ നമുക്ക് വളരെ പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അപകട സാധ്യതയുള്ള അപകടാവസ്ഥയിൽ കാണപ്പെടുന്ന ഏതു തരത്തിലുള്ള മരങ്ങളോ മരച്ചില്ലകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രത്യേകിച്ച് കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രം മരങ്ങളുള്ള ഒരു പ്രദേശമല്ല നമ്മുടെ സംസ്ഥാനം വ്യാപകമായി തന്നെ നഗരങ്ങളിലാവട്ടെ ഗ്രാമങ്ങളിലാവട്ടെ എല്ലായിടത്തും നമ്മുടെ വീട്ടുവളപ്പിലും നമ്മുടെ സ്കൂളുകളുടെ വളപ്പിലും അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും മരങ്ങൾ വ്യാപകമായിട്ടുണ്ട് വലിയ മരങ്ങൾ തന്നെയുണ്ട് ആ മരങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ സംരക്ഷിക്കുന്ന സമീപനവും നമുക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത്തരം മരങ്ങൾ കോതി ഒതുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അത്തരത്തിൽ അപകട സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മരങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് നമ്മളെ ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിക്കണം കൺട്രോൾ റൂമുകൾ അറിയിച്ചാൽ മതി ആ കൺട്രോൾ റൂമുകളിൽ അറിയിച്ചാൽ അത് ബന്ധപ്പെട്ട വകുപ്പുകൾ അവർ അറിയിച്ചോളും പത്ത് എഴുപത് എന്ന് പറയുന്ന കൺട്രോൾ റൂമിൽ അറിയിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള കാര്യം അടുത്ത രണ്ട് ദിവസം കൂടി നമുക്ക് ഈ കാറ്റ് പ്രതീക്ഷിക്കേണ്ടതാണ് ഈ കാറ്റും അതോടൊപ്പമുള്ള വലിയ മഴയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും കാറ്റ് ശക്തിപ്പെടുന്ന സമയത്ത് ഈ ഈ മരങ്ങൾ കടപുഴകി കൂടുവണ്ണം അതുപോലെ പോസ്റ്റുകൾ നമ്മൾ മറ്റു സ്ഥാപിച്ചിട്ടുള്ള കുടിമരങ്ങളോ അല്ലെങ്കിൽ പരസ്യ ബോർഡുകളോ അങ്ങനെയെല്ലാം അത്തരം അപകടങ്ങൾ അത് അവയെല്ലാം തകർന്നു കൂടുതലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ധാരണ സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ മരച്ചുവട്ടിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് പത്രത്തിലുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ നമ്മൾ നമ്മുടെ ഒരു ഒരു ശ്രദ്ധയും ജാഗ്രതയും കൂടി ഈ ഈ കാര്യത്തിൽ മഴയും കാറ്റും ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പുള്ള ഘട്ടത്തിലെങ്കിലും അതാണ് അത്തരത്തിലേക്ക് അപകടാവസ്ഥയിലുള്ള മരമോ മരച്ചില്ലയോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തോ എഴുപത് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിലേക്ക് കൺട്രോൾ റൂം നമ്പറാണ് അതിലേക്ക് കൂടി അറിയിച്ചാൽ അത് പൊതുജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും വരുന്ന ദിവസങ്ങളിലും കനത്ത മഴയും കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയുള്ള പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഫാത അല്പസമയം കൂടി തുടരണം ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു വാർത്ത വരുന്നത് മാങ്ങാനം ആനത്താനത്തിന് സമീപം കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണു വീടിനും ആരാധനാലയത്തിനും കേട് സംഭവിച്ചു മുപ്പതടി ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ആൾ ഉണ്ടായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ വിശദാംശങ്ങൾ അനുജ മാങ്ങാനം ആനത്താനത്താണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് പതിനൊന്നരയോടുകൂടിയാണ് ഒരു വലിയൊരു അപകടം ഉണ്ടായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം ഒരു വീടിന്റെ തൊട്ട് പിൻവശത്തുള്ള ഒരു മൺതിട്ടയാണ് അത് നനഞ്ഞ് കുതിർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു അങ്ങനെ ആ മഴ ശക്തമായി പെയ്തതിനെ തുടർന്ന് വീടിന്റെ പിൻവശത്ത് ഉള്ള പുരയിടത്തിലെ ആ ഒരു മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് ആ ഇടിഞ്ഞ് വീണ മണ്ണും കല്ലും എല്ലാം കൂടി വന്ന് അടിഞ്ഞിരിക്കുന്നത് അത്രത്തോളം വലിയൊരു അപകടമായിരുന്നു ഈ സമയത്ത് ഈ വീട്ടിൽ ആ പുറത്താരുമില്ലായിരുന്നു പക്ഷേ വീടിനുള്ളിലുണ്ടായിരുന്നു അന്നമ്മ മാത്യു എന്ന് പറയുന്ന ആളുടെ വീടാണിത് അവരും അതോടൊപ്പം തന്നെ അവരുടെ രണ്ട് പേരക്കുട്ടികളും ഉണ്ടായിരുന്നു എന്തായാലും ആർക്കും തന്നെ പരിക്കൊന്നും ഏറ്റിട്ടില്ല തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമുണ്ട് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അതിൻ്റെ ഒരു വലിയ കൂറ്റൻ കല്ല് താഴേക്ക് വീണ് ആ ഭിത്തി അതിൻ്റെ ഭിത്തി തകർത്തിട്ടുണ്ട് അത് അകത്തേക്ക് തന്നെ ആ മണ്ണും കല്ലുമെല്ലാം ാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ആന്നമ ചേച്ചി കൂടി നമ്മുടെ കൂടെ എപ്പോഴായിരുന്നു അപ്പൊ ഞാനെന്തായിരുന്നു അങ്ങനെ വീഴ്ച വഴത്ത് വീഴുവുണ്ടായിരുന്നു വല്ല പിന്നെ പിന്നെ പോയി മണ്ണ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിലെ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടുത്തെ ആളും കൂടി ഒരു രാവിലെ ഒരു പതിനൊന്നര മണിയവിടെയാണ് അപ്പം നമ്മടെ ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു പിള്ളേരുണ്ടായിരുന്നു ഈ വീട്ടിൽ അമ്മച്ചിയും പിള്ളേരും ഉണ്ടായിരുന്നു ഒരു വലിയ ശബ്ദത്തോടെ കല്ലിങ്ങനെ ഉരുൺ വീണതാണ് ആ കല്ല് വന്ന് മതിലിടിച്ച് മതിൽ തകർന്നു പിന്നെ ഹോളിന്റെ ഭിത്തി തകർന്നു പിള്ളേര് മുകളിലുണ്ടായിരുന്നു മുകളിലുണ്ടായിരുന്നു വലിയൊരു അപകടം ഒഴിവാക്കും ഞെട്ടിക്കുന്ന ഒരു അപകടം തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് നമ്മൾ പോലും വിചാരിക്കില്ല കാരണം അതുപോലത്തെ ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെയുള്ള ഒരു ചെരിഞ്ഞ ഭിത്തി അല്ലെങ്കിൽ ഒരു മറ്റൊരു പുരയിടമാണ് അവിടെ നിന്നും കൂറ്റൻ കല്ലുകളും മണ്ണും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു എന്തായാലും ഇപ്പോഴും അപകട സാധ്യതയുണ്ട് കാരണം മുകളിൽ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് ശക്തമായ കാറ്റ് വീശുകയാണെങ്കിൽ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടില്ല പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരം കടപുഴകി വീഴുന്ന സാഹചര്യം എല്ലാം തന്നെ കോട്ടയം ജില്ലയിലുണ്ട് അതിശക്തമായ മഴയാണ് ഇപ്പോഴും കോട്ടയത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് അതെ കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ നിലവിൽ പെയ്യുമ്പോഴാണ് മാങ്ങാനത്ത് നിന്ന് വന്ന വാർത്ത കൂറ്റൻ മൺതിട്ട ആനത്താനത്താണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ൻ മൺതിട്ട ഇടിഞ്ഞു വീണു വീടിനും ആരാധനാലയത്തിനും കേടുപാട് സംഭവിച്ചു പക്ഷേ ആർക്കും പരുക്കില്ല മുപ്പതടി ഉയരത്തിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു ടോബി ജോൺസൺ ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് നമ്മൾ മലപ്പുറത്തേക്ക് കൂടി ഒന്ന് പോവുകയാണ് ഇടവണ്ണപ്പാറ വിളയിൽ ഇളങ്കാവിൽ വെള്ളം കയറി തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായി മുങ്ങി തോണിയിലാണ് നാട്ടുകാർ പ്രധാന പാതയിൽ എത്തുന്നത് അമരമ്പലത്ത് ഉമർ ഫാറൂഖ് ഷാഫിയുടെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ കണ്ടെയ്നർ ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു വാഹനം ഭാഗികമായി തകർന്നു മലപ്പുറം തിരുനാവായയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തുരുത്തുകളിൽ കന്നുകാലികൾ കുടുങ്ങി ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഷഹദ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ കനത്ത മഴ പെയ്യുന്നു പലയിടത്തും മഴക്കെടുതികൾ രൂക്ഷമാണ് അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിലായി നൽകാനുള്ള വിവരങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് അനുജ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ കടലുണ്ടി പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നതിനെ തുടർന്ന് മലപ്പുറം വേങ്ങരയിലെ ബാക്കിക്കയം റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അല്പസമയം മുമ്പ് ജില്ലാ കലക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് ആറ് ദശാംശം ഒന്ന് പൂജ്യം മീറ്ററാണ് റെഗുലേറ്ററിന്റെ മുന്നറിയിപ്പ് ലെവൽ എന്ന് പറയുന്നത് അഞ്ച് ദശാംശം എട്ട് മീറ്റർ ആണ് അപകട ലെവൽ എന്ന് പറയുന്നത് ആറ് ദശാംശം എട്ട് എട്ട് മീറ്ററുമാണ് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഷട്ടറുകൾ മുഴുവൻ തുറന്നിട്ടുള്ളത് അതും അതിനാൽ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് കൂടാതെയുള്ള മറ്റ് സംഭവങ്ങളാണ് ഇപ്പോൾ അനുജ് സൂചിപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയുടെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറുന്നു എന്നുള്ളതാണ് മലപ്പുറം എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിലാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളത് തടത്തിൽ പള്ളിക്കടവ് റോഡിലാണ് പൂർണ്ണമായിട്ടും വെള്ളം കയറി മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ മേഖലയിലുള്ള ആളുകൾ ഇപ്പോൾ തോണി ഉപയോഗിച്ചാണ് അവർ മറുകരയിലേക്ക് അതെ മറുകര എന്ന് പറയുന്നത് അത് മെയിൻ റോഡിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ പോലും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ിൽ പോലും അവധിയൊന്നും സ്കൂളുകൾക്ക് നൽകിയിട്ടില്ല അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തോണിയിലാണ് ഈ പ്രധാന പാതകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മഴ ഇനി ശക്തമാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ വീട് ഈ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മലപ്പുറം അമരമ്പലത്ത് പറയം കാട്ടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നത് അമരമ്പലം സ്വദേശി ഉമ്മർ ഫാറൂഖ് ഷാഫിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത് ഇതിന്റെ ഒരു റിങ് പൂർണ്ണമായിട്ടും താഴ്ന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഇനി ആ വീട്ടിലെ കിണറിലെ വെള്ളം ഇവർക്ക് ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല കാരണം പൂർണ്ണമായിട്ടും കലങ്ങി ഉപയോഗശൂന്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മറ്റൊന്ന് മറ്റൊരു കാര്യമാണ് ഇന്നലെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഈ കന്നുകാലികളെ വ്യാപകമായിട്ട് അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട് മേയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഈ ഭാരത പുഴയിലേക്ക് മേയാനായിട്ട് കന്നുകാലികളാണ് ഇന്ന് ഇതിന്റെ തുരുത്തുകളിൽപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ചത് ഇന്നലെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അത്തരം കന്നുകാലികളെയൊക്കെ ഇന്ന് ഏറെ പണിപ്പെട്ടാണ് അവിടെയുള്ള അധികാരികളും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് കരക്കെത്തിച്ചിട്ടുള്ളത് കാരണം ഈ കന്നുകാലികൾ മേയാൻ പോകുന്ന സമയത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഈ വെള്ളം ഉയരുകയും ഈ കന്നുകാലികൾ ഈ തുരുത്തിൽ അകപ്പെടുകയുമായിരുന്നു തുടർന്നാണ് ബന്ധപ്പെട്ട അധികാരികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ിൽ ഇവിടെ ഇത്തരത്തിൽ ഈ കന്നുകാലികളെ വാഹനങ്ങളിൽ തോണികളിലൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിൽ ഇന്ന് വാഹനത്തിന് മുകളിലേക്ക് ഈ മരം പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെയും സമാനമായ രീതിയിലായിരുന്നു പരപ്പനങ്ങാടി ആനങ്ങാടിയിലാണ് ഈ മരം കടപുഴുകി വീണിട്ട് ഗതാഗതം തടസ്സപ്പെട്ടത് റോഡിലൂടെ വരികയായിരുന്ന കണ്ടെയ്നറിന് മുകളിലേക്കാണ് ഈ വാഹനം വീണിട്ടുണ്ടായിരുന്നത് ഏറെ പരിശ്രമത്തിനൊടുവിൽ ഈ മരം ഇവിടെ നിന്ന് മാറ്റി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായി ായിട്ടുള്ള കാര്യം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട് പക്ഷേ തുടർച്ചയായിട്ട് ഇടവിട്ടുള്ള മഴയാണ് ജൂലൈ ഉടനീളം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലും ഉള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകളോടും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെയും ഇന്നുമൊക്കെയായി പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി നിലവിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിലും മഴ തുടരാനുള്ള സാഹചര്യമാണുള്ളത് ഭാരതപ്പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ഷഹദ് റഹ്മാൻ നൽകിയത് പലയിടങ്ങളിലും റോഡ് തോടായി മാറുന്നു തോണിയിൽ നാട്ടുകാർ പാതയിലേക്ക് എത്തുന്നു ആ തരത്തിലേക്കൊക്കെയുള്ള ദൃശ്യങ്ങളും നമ്മൾ മലപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടി അതിഥിയിലേക്ക് പോകുന്നു ഫഹദ് മർസൂഖ് ഇപ്പോൾ നേരത്തെ കോട്ടയത്ത് കണ്ട അപകടം അത് മണ്ണിടിഞ്ഞ് വീഴുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്ത് ആ തരത്തിലേക്കൊന്നും പ്രതീക്ഷിക്കാത്തൊരു ഇടമാണ് എന്ന് അതായത് ഈ മഴയുടെയും കാറ്റിൻ്റെയൊക്കെ ശക്തി അത്ര വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാകും പ്രകൃതിയിൽ നിന്നുണ്ടാവുക എന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്താണ് ഇത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലയിലൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ അനുജ ഈ ഘട്ടത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണ് നമ്മളൊരുപക്ഷേ വർഷങ്ങളായി സുരക്ഷിതമായി ജീവിക്കുന്ന പ്രദേശത്തായിരിക്കും നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് വലിയ പ്രളയങ്ങളും അപകടങ്ങളും സംഭവിച്ചപ്പോൾ പോലും സുരക്ഷിതമായി നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഉണ്ടാവുക എന്നാൽ നമ്മൾ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം മഴ കുറവാണ് നമ്മുടെ ഈ ജൂൺ ഒന്ന് മുതൽ ജൂലൈ വരെ ഉള്ള സമയത്ത് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് വരെയുള്ള ദിവസം അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഈ പെയ്യുന്ന മഴ ഈ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് കൂടുതൽ ദിവസം പെയ്യേണ്ടുന്ന മഴയാണ് നമുക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മഴ ദിനങ്ങളായിട്ട് ഉണ്ടാവുന്നത് ബാക്കി എല്ലാ ദിവസങ്ങളും നമുക്കൊരു ഒരു മഴക്കാലത്തിൻ്റെ പ്രതിനിധി പോലും ഇല്ലാത്ത സാഹചര്യങ്ങളായിരുന്നു കുറേ ദിവസങ്ങളുണ്ടായിരുന്നത് പെട്ടെന്ന് മഴ വരുന്നു ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്കൊരു പത്ത് ദിവസം പെയ്യേണ്ടുന്ന മഴ ഒരുമിച്ച് പെയ്തു പോകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള തുടർച്ചയായ മഴയും വലിയ കാറ്റും ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി നമുക്ക് പരിചയമില്ലാത്ത രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ അപകടങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടും പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു സീസണിൽ നമുക്ക് കുറച്ച് മഴ ലഭിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു ഒന്നോ രണ്ടോ ദിവസം മഴ പെയ്യുന്നു വീണ്ടും മണ്ണുകൾ മണ്ണെല്ലാം കുതിർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ അതിശക്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴ ഈ മഴ തന്നെ നോക്കണം നമ്മൾ നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം പെയ്യുന്ന മഴയുടെ കണക്കനുസരിച്ചായിരിക്കും പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ദിവസം പെയ്യേണ്ടുന്ന മഴ പെയ്തു തീരുകയാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ അതിതീവ്രമായ മഴ പെയ്യുന്നു ആ അതുണ്ടാക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു 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 പിന്നെ പ്രഷർ അല്ലെങ്കിൽ അത് അതിന്റെ ഒരു എഫക്റ്റാണ് നമുക്ക് പല അപകടങ്ങളായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത് ഒരു മൺത്തിട്ട അവിടെ ഉണ്ട് എന്ന് പറയുന്നു അത് തീർച്ചയായിട്ടും ഒരു അപകട സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മണ്ണിടിച്ചിൽ സാധ്യത പൊതുവെ തന്നെ നമുക്ക് അറിയാമല്ലോ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ചെരിഞ്ഞ പ്രദേശങ്ങൾ മലയോര മേഖലയിലുള്ള പ്രദേശങ്ങൾ ഇത്തരം സ്ഥലങ്ങൾ അതുപോലെ തന്നെ നദിക്കരകൾ ഇതെല്ലാം നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടറൊക്കെ സൂചിപ്പിച്ച പോലെ നദിക്കരകളിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പം ഇത്തരം പ്രദേശങ്ങളിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകാലികളിൽ നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതി നമ്മളൊരു സുരക്ഷിതാ ബോധം ഉണ്ടാക്കേണ്ടതില്ല മറിച്ച് കാലാവസ്ഥ മുന്നറിയിപ്പുകളെയും നിലവിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചില അപകടങ്ങൾ നമുക്ക് തടുക്കാൻ യാതൊരു തരത്തിലും സാധിക്കണമെന്നില്ല എന്നാൽ നമ്മൾ കൃത്യമായി അതിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും തയ്യാറെടുപ്പുകൾ നടത്തി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ സാധ്യത പ്രത്യേകിച്ച് പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലം നദിക്കരയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു അപകട സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മൾ വീടിരിക്കുന്നതെങ്കിൽ നമ്മൾ മുൻകാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ അവിടെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു പ്രിപ്പയർനെസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അവിടുന്ന് മാറി താമസിക്കേണ്ട ഘട്ടമാണെങ്കിൽ മാറി താമസിക്കാൻ തന്നെ തയ്യാറാവണം അല്ലെങ്കിൽ നമ്മൾ എന്താണ് അപകട സാധ്യത എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ എങ്ങനെയാണെന്ന് മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയും ചെയ്യണം കാരണം ഈ ഈ അപകടങ്ങൾ പ്രവചനാതീതമാണ് പല ചില ചില പ്രശ്നങ്ങൾ നമുക്ക് പ്രവചനതീതമാണ് എന്നാലും നമുക്ക് മുന്നറിയിപ്പുകളുണ്ട് ഈ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പലരും പോയി അപകടത്തിൽ പെടുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല ആളുകളും അപകടത്തിലേക്ക് അങ്ങോട്ട് പോയി എടുത്തു ചാടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് കൂടി പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളുടെ ഭാഗത്ത് നമ്മൾ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ മഴ പെയ്യുകയാണ് അപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ മഴയുണ്ടാവില്ല ഒരുപക്ഷെ നമ്മൾ വളരെ സുഭജിതമായിട്ടുള്ള ജലാശയമായിരിക്കും നമ്മൾ സ്വന്തമായി എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളമോ പുഴയോ ഒക്കെ ആയിരിക്കും പക്ഷേ മറ്റൊരു ഏരിയയിലായിരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ മലയോര മേഖലയിലോ അല്ലെങ്കിൽ വനപ്രദേശത്തോ ആയിരിക്കും മഴ പെയ്യുന്നുണ്ടാവുക ആ വെള്ളം വലിയ ഒഴുക്ക് സൃഷ്ടിക്കുകയും ആ ഒഴുക്കിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് പരിതമായ പുഴയാണ് എന്ന് കരുതി നമുക്ക് നല്ല നീന്തലം അറിയാമെന്നൊന്നും കരുതി ഇത്രയും അപകടത്തിലേക്ക് എടുത്ത് ചാടുന്ന സാഹചര്യം ഒഴിവാക്കണം ഇത് രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒന്ന് ഈ ആളുകൾ അപകടത്തിൽപ്പെടുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ രക്ഷാപ്രവർത്തകരെ മുഴുവൻ നമുക്ക് അതിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹസികത കൊണ്ടോ മുഴുവൻ രക്ഷാപ്രവർത്തനം അവിടെ കേന്ദ്രീകരിക്കും അതേസമയം മറ്റൊരു സ്ഥലത്ത് ജനുവനായിട്ടൊരു അപകടം സംഭവിക്കുകയും അവിടേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊതുജനങ്ങളോട് ഇത് കേരളത്തിൽ നിന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഭാഗത്തുള്ള സാഹസികതയുടെ ഭാഗമായോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉള്ള അപകടങ്ങളിലേക്ക് എടുത്തുചാടുന്നത് ഒഴിവാക്കുകയും ഈ ഒരു സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും തയ്യാറായി പ്രിപ്പേർഡായി നമ്മൾ ഇരിക്കുകയും മാറി താമസിക്കേണ്ട ഘട്ടമാണെങ്കിൽ മാറി താമസിക്കാൻ യാതൊരു വിമുഖതയും കാണിക്കാതെ തയ്യാറാവുകയും ചെയ്യണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാറുള്ളത് അതെ തൊട്ടടുത്ത പുഴയാണെങ്കിൽ പോലും ഈ കടുത്ത കനത്ത മഴയൊക്കെ ഉള്ള സമയത്ത് പുഴകളിലൊക്കെ പോയി കുളിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നത് ഫഹദ് മർസൂഖ് ഫഹദിപ്പോ ഈ മരം വീഴുന്നത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് പലപ്പോഴും വൈദ്യുതി ഈ പോസ്റ്റുകളിന് മുകളിലേക്ക് മരം വീഴുന്നു വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റുള്ള മരണം അതും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതല്ലേ കൂടാതെ ട്രാൻസ്ഫോമറുകൾ തകരാറിലാകുന്നു എന്നുള്ളതിൻ്റെ അത് മറ്റൊരു തരത്തിലേക്ക് ഇപ്പോൾ കെ സി ബിക്കൊക്കെ പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് മഴക്കാലത്തൊക്കെ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള മരണവും സംഭവിക്കുന്നത് അപ്പോൾ അതും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയേണ്ടുന്ന ഒരു കാര്യമാണല്ലോ തീർച്ചയായിട്ടും ഇത് നമ്മൾ പറഞ്ഞല്ലോ കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ മരങ്ങൾ കടപുഴകി വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ പ്രദേശത്തുള്ള ഇലക്ട്രിക് കമ്പനി ഈ കമ്പികൾ ഈ ലൈൻ കമ്പികൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു പക്ഷെ രാത്രി സമയങ്ങളിലായിരിക്കും എന്നാൽ നമ്മളെ നാട്ടിൻപുറങ്ങളിലും മറ്റൊക്കെ ഉള്ള ഇടവഴികളിലും മറ്റൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ അതിരാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോകുന്ന കുട്ടികൾ ഇത്തരത്തിൽ ഈ അതിരാവിലെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ആവശ്യമായ വെട്ടം അവിടെ ഉണ്ടാവണമെന്നില്ല ഈ ഈ ഈ കാര്യമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് തന്നെ കെ എസ് ഇ ബി അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഇത് ഫ്യൂസ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ കറണ്ട് ആ പ്രദേശത്തുള്ള സപ്ലൈ ഓഫ് ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വെള്ളത്തിലെ കാര്യം ഒരുപക്ഷെ ഈ ലൈൻ കമ്പി പൊട്ടിക്കൊണ്ടിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ പോയി അപകടത്തിലുള്ളൊരു വെള്ളത്തിലേക്ക് ചവിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും പലപ്പോഴും അപകടം സൃഷ്ടിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് നമ്മളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരുടെയും ഭാഗത്തൊരു ജാഗ്രത ഉണ്ടാവണം ഇതിൽ രണ്ട് കാര്യമാണുള്ളത് ഒന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ബിയിൽ നമുക്കൊരു രാത്രി ഏതെങ്കിലും സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് എത്ര വലിയ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കെ എസ് ബിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും നമ്മൾ ഫോൺ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അവർ പെട്ടെന്ന് തന്നെ നമ്മളത് എന്ന് ആവശ്യപ്പെടും അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയായിരിക്കും ഒഴിവാക്കാനായിരിക്കും ഇത്തരത്തിൽ ലൈൻ ഓഫ് ചെയ്ത് ഇടേണ്ടി വരുന്നുണ്ടാവുക അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് കെ സി ബിയുടെ ഉദ്യോഗസ്ഥരോട് നമ്മൾ സഹകരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള അപകട സാധ്യത നമ്മുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു മരം ചാഞ്ഞ് നിൽക്കാൻ വരച്ചില്ല ചാഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ കെ സി ബി അറിയിക്കുകയാണെങ്കിൽ അവരെ ഒന്ന് ക്ലിയർ ചെയ്യും അതല്ല ഏതെങ്കിലും തരത്തിൽ പൊട്ടി വീഴുന്ന സാഹചര്യം കാണുകയാണെങ്കിൽ നിർബന്ധമായും നമ്മൾ അവിടെ ലൈൻ കമ്പി ലൈൻ പിന്നെ ഓഫ് ചെയ്തു അല്ലെങ്കിൽ അവിടുത്തെ വൈദ്യുതി ഓഫ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം അപ്പോൾ അതുകൊണ്ട് പത്തൊൻപത് പന്ത്രണ്ട് എന്ന് പറയുന്ന കെ എസ് ഇ ബിയുടെ കൺട്രോൾ റൂം നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് അവരെ അത് ഓഫ് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മളവിടെ നിന്ന് മാറാൻ പാടുള്ളൂ കാരണം ഒരുപക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളായിരിക്കും ആദ്യം യാത്ര ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ വാഹനമോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ആ മനസ്സിലാക്കുമ്പോൾ നമ്മളത് മാറിപ്പോകാതെ നമ്മൾ അവിടെ നിന്ന് ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് അവരെ കൊണ്ടത് ഓഫ് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആളുകളെ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് ശേഷം ഒരുപക്ഷെ ഈ പറഞ്ഞ പത്രം ഇടാൻ പോകുന്ന ആളുകളോ അല്ലെങ്കിൽ അധ്യാപക പിന്നെ ക്ലാസുകൾക്ക് വേണ്ടി ട്യൂഷനോ മറ്റോക്ക് വേണ്ടി രാവിലെ അതിൽ പോകുന്ന കുട്ടികളൊക്കെ ആയിരിക്കും പ്രദേശത്ത് കൂടെ കടന്നു പോകാനുണ്ടാവും അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഇങ്ങനെ ഏതെങ്കിലും അപകട സാധ്യത നമ്മൾ മുന്നിൽ കണ്ടാൽ ഉടനെ തന്നെ കെ എസ് ഇ ബി അറിയിച്ചു പത്തൊൻപത് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ അറിയിച്ചുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂചന ബോർഡ് അല്ലെങ്കിൽ സൂചന നമ്മൾ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കണം കാരണം നമുക്ക് ഈ ലൈൻ ലൈൻകമ്പി രാത്രികളൊക്കെ പൊട്ടി വീണിൽ വെള്ളത്തിലൊക്കെയാണ് വീഴുന്നതെങ്കിൽ നമ്മുടെ ഇടവഴികളിലും മറ്റൊക്കെ വെള്ളം ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ആ സമയത്ത് ഉണ്ടാവാം അപ്പോൾ അത്തരം ഘട്ടത്തിൽ അത് പിന്നെ നമുക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത്തരം അപകടങ്ങൾ നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഈ വർഷം നമുക്ക് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് അപ്പൊ അത് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവണം മാത്രമല്ല ഈ പോസ്റ്റുകളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതും നേരത്തെ ഞാൻ മരത്തിന്റെ കാര്യം എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് പോസ്റ്റുകളോ ലൈൻ കമ്പികളോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത നിങ്ങൾ നിങ്ങളുടെ കാണുന്നുണ്ടെങ്കിൽ കൺട്രോൾ റൂമുകളിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലൊരു പരിഹാരം ഉണ്ടാകും അത് അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത പോകുന്ന സീസൺ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ കെ എസ് സി ബി ഇവിടെയെല്ലാം ഒരു ഫീൽഡ് സർവേ നടത്തിയിട്ടുണ്ടാകും അവിടെ ഇൻഫ്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പക്ഷെ എന്നാൽ പോലും ഈ വലിയ കാറ്റമഴയൊക്കെ കഴിയുന്ന സമയത്ത് ഒന്നോ രണ്ടോ വട്ടം ഈ വലിയ കാറ്റ് അടിച്ച് കഴിയുമ്പോൾ ചില പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകും അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ പരിഹാരം ഉണ്ടാകും അപ്പം അതിന് രണ്ട് തരത്തിലുള്ള സമീപനം വേണം ഒന്ന് നമ്മുടെ ഭാഗത്തു നിന്നൊരു ജാഗ്രത വേണം ഒന്ന് നമ്മുടെ ഭാഗത്തുനിന്നൊരു സഹകരണ മനോഭാവവും ഈ വിഭാഗം ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളോടുകൂടി വേണം തൊഴിൽ സുരക്ഷയും പ്രധാനമാണ് നമുക്ക് വേണ്ടി ശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്ത് അവര് വന്ന് നമുക്ക് ജോലി ചെയ്യണം നമ്മൾ നിർബന്ധം പിടിക്കുന്നത് അവരെ അപകടത്തിൽപ്പെടുത്തുന്നത് ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് ആ ആ സുരക്ഷയും കൂടി നമ്മൾ മാനിക്കണമെന്ന് കൂടിയാണ് എനിക്ക് ഇത് കേൾക്കുന്ന ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് ഒട്ടേറെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ഫഹദ് മർസൂഖ് നമുക്ക് പറഞ്ഞു തന്നത് ഈ മഴക്കാലത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് പലപ്പോഴും ഈ സമയത്തൊക്കെ പെയ്യുന്ന മഴ മഴയുടെ സ്വഭാവത്തിൽ പോലും മാറ്റം വന്നിട്ടുണ്ട് എന്നത് പ്രേക്ഷകർക്കറിയാം അതിശക്തമായ മഴ കുറച്ച് സമയം കൊണ്ട് പെയ്യുന്ന തരത്തിലേക്കൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നത് ഒപ്പം തന്നെ ശക്തമായ കാറ്റും ഒക്കെ പെയ്യും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാനിടയുള്ള അപകടങ്ങൾ ഒട്ടേറെയാണ് അവിടെ ഏതൊക്കെ തരത്തിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഫഹദ് മർസൂഖ് നമുക്ക് നിർദ്ദേശങ്ങളായി പറഞ്ഞു തന്നത് വളരെ നന്ദി ഫഹദ് ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ് വയനാട്ടിൽ റെഡ് അലേർട്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ് ഈ മഴ എത്ര ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് ഒരു ന്യൂനമർദ്ദത്തിന്റെ വിവരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ശക്തമായ ഒരു മഴയിലേക്ക് കൂടുതൽ ശക്തമായ മഴയിലേക്ക് പോകുമെന്നതിൻ്റെ സൂചനയാണോ റെഡ് അലേർട്ട് ഇതിനോടകം തന്നെ വയനാട്ടിലുണ്ട് കൂടാതെ ഓറഞ്ച് അലേർട്ടൊക്കെയാണ് ഭൂരിഭാഗം ജില്ലകളിലും ഉള്ളതും ആനുചാ മഴ ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത നിലവിൽ ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇന്ന് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് ഒരു ജില്ലയിൽ മാത്രമാണ് റെഡ് അലേർട്ട് ബാക്കി അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വയനാട്ടിൽ മാത്രമാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് ഇന്ന് സാധ്യതയുള്ളത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിന് മുകളിലായി ജൂലൈ പത്തൊൻപതോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തുടരുന്നു ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ അടുത്ത രണ്ട് ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും പതിനേഴ് മുതൽ ഇരുപത്തി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത ഉള്ളത് ഈ മേഖലയിലൊക്കെ ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക ജനങ്ങൾ മണ്ണിടിച്ചിൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതനുസരിച്ചിട്ട് നീങ്ങുക കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു മത്സ്യത്തൊഴിലാളികൾക്കും തീരപ്രദേശത്ത് ഉള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അജീഷ് ഇതിൽ തലസ്ഥാനത്ത് യെല്ലോ ആണ് പക്ഷേ അവിടെ ഏത് തരത്തിലേക്കാണ് ഇന്നിപ്പോൾ നിലവിൽ മഴയുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ കെടുതികൾ അതെങ്ങനെയാണ് ആ അനുജ കഴിഞ്ഞ ദിവസം ഇന്നലെ മഴ ഒന്നും മാറി നിന്നതാണ് കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് വീണ്ടും മഴ വീണ്ടും ശക്തി ശക്തിയാർജ്ജിക്കുകയാണ് നഗരമേഖലയിലും ഗ്രാമാന്തര ഗ്രാമങ്ങളിലൊക്കെ അതിശക്തമായ മഴ ഇന്ന് ഇടവിട്ടിടവിട്ട് പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യമായ നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാര്യവട്ടത്ത് ഇന്ന് ചില മരങ്ങൾ ഒടിഞ്ഞ് വീഴ്ത നാശനഷ്ടം മാത്രമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തലസ്ഥാനത്ത് ഇതുവരേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ തലസ്ഥാന നഗരത്തിൽ നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തൊരു ഹോട്ടലിൻ്റെ മതിലിടിഞ്ഞ് വേണം ആ മൂന്ന് പേർ അതിനപ്പുറം കാര്യമായ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ് അതാണ് തലസ്ഥാനത്ത് നിലവിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് വയനാട്ടിലാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും എന്നുള്ളതാണ് അതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ യെല്ലോ അലേർട്ടാണ് ഉള്ളത് റെഡ് അലേർട്ട് ഉള്ളത് വയനാട്ടിലാണ് കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ഒപ്പം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് യെല്ലോ അലേർട്ട് നേരത്തെ പറഞ്ഞ ജില്ലകൾ കൂടാതെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അജീഷ് തുടരുന്നുണ്ട് അജീഷ് ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കേരളത്തിന്റെ വടക്കൻ മേഖലകളിൽ അതിശക്തമായ മഴ എന്നുള്ളതാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ അഞ്ച് ദിവസം മഴ തുടരുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാകും അതിശക്തമായ മഴ ഇപ്പോൾ റെഡ് അലേർട്ട് എന്നൊക്കെയുള്ളത് വയനാട്ടിലുണ്ട് അതൊഴിച്ചാൽ പൊതുവേ ആ തരത്തിലേക്ക് നമ്മൾ വിഭജിച്ച് അങ്ങനെ പറയാൻ സാധിക്കുമോ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് അതല്ലെങ്കിൽ മധ്യ കേരളത്തിൽ അങ്ങനെ നമ്മൾക്ക് എങ്ങനെ ഏത് തരത്തിലേക്ക് അതിനെ വിശദീകരിക്കാം അനുജ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ട് അടുത്ത ദിവസങ്ങൾ അതായത് നാളെയും മറ്റന്നാളുമൊക്കെയുള്ള ദിവസങ്ങളുടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് മുന്നറിയിപ്പുകൾ വന്നിട്ടുള്ളു അങ്ങനെ നോക്കുകയാണെങ്കിൽ മധ്യ കോട്ടയം മുതൽ മധ്യകേരളം മുതൽ വടക്കൻ കേരളം വരെ വരെയാണ് ഏറ്റവും കൂടുതൽ മഴ മുന്നറിയിപ്പുള്ളത് നാളെയും കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് മറ്റന്നാൾ പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഴ മുന്നറിയിപ്പിൽ അപ്പോഴെപ്പോഴും മാറ്റം വരും നാളെ ചിലപ്പോൾ രാവിലെ ഇറക്കുന്ന പുതിയ അപ്ഡേറ്റിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാവും അതൊക്കെ ഒരു ദിവസമാണ് അതാത് ദിവസമാണ് കാലാവസ്ഥാ വകുപ്പ് രണ്ട് മുന്നറിയിപ്പുകൾ ഇറക്കാറുണ്ട് നേരത്തെ മുൻകൂട്ടിയും അപ്ഡേറ്റുകൾ ഇറക്കാറുണ്ട് അതിനുശേഷം ഓരോ ദിവസത്തെ മഴ അനുസരിച്ചിട്ട് അവിടുത്തെ അപ്ഡേറ്റ് ഇറക്കാറുണ്ട് അങ്ങനെയാണ് ഇന്ന് വയനാട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് നാളെയും പക്ഷേ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് അതിനുശേഷം അപ്പുറമുള്ള ദിവസങ്ങളിലും അതായത് ഇരുപത്തി ഒന്നാം തീയതി വരെ സംസ്ഥാനത്ത് അത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാവുക അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് അത് പ്രത്യേകിച്ച് ഈ ന്യൂനമർദ്ദം ജൂലൈ പത്തൊൻപത് വടെ രൂപപ്പെടുന്നതിൻ്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് കേരളത്തിൽ മഴ ശക്തിപ്പെടുന്നത് അതാണ് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് വരുന്ന അഞ്ച് ദിവസം കൂടി കേരളത്തിൽ ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത് കോഴിക്കോട് മാവൂരിൽ കനത്ത മഴയാണ് ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയരുന്നു വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ജില്ലയിൽ മഴയിൽ മുപ്പത്തിമൂന്ന് വീടുകൾക്ക് കേടുപാടുണ്ടായി പത്ത് കുടുംബങ്ങളിലെ മുപ്പത്തി ആറ് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി അൻപതിലേറെ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത് പക്ഷേ പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി തുറക്കേണ്ടെന്ന സാഹചര്യമുണ്ടോ എത്ര ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അനുജ കോഴിക്കോട് ജില്ലയിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് പ്രധാനമായും ഈ മലയോര മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്തിന്റെ അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന്റെ ദുരിതം അനുഭവിക്കുന്നത് നഗരപ്രദേശത്ത് മഴ ഇപ്പോൾ അല്പം ഒന്ന് ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയിൽ കൂടുതലായി മാവൂർ മേഖലയിൽ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം പ്രധാനമായും ഇവിടെ ഈ ചാലിയാറിലും ഒക്കെ മഴ പെയ്തതിനെ തുടർന്ന് അത് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ പ്രദേശങ്ങളിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റി തിനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചു വരുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ മുപ്പത്തിയാറോളം പേരെ അഞ്ചു അഞ്ചോളം കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയാറോളം പേരെ നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടാതെ അൻപതോളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ഈ മലയോര മേഖലയിൽ ഈ മണ്ണിടിച്ചിൽ അതുപോലെയുള്ള മഴക്കെടുതികൾ അത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതിനാൽ കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം അത് ഈ മഴ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും നേരത്തെ പറഞ്ഞ ഈ ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ അതിന്റെ ഈ തീരങ്ങളിൽ താമസിക്കുന്നവരെ നേരിട്ട് ബാധിക്കാനാണ് സാധ്യത മാവൂർ മേഖലയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായി ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നമുള്ളത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ഒരു മഴ ശ്രമിച്ചൊരു സാഹചര്യമാണ് ഈ മാവൂർ മേഖലയിൽ ഉണ്ടായത് പക്ഷേ പതിനൊന്ന് മണിക്ക് ശേഷം ഇടതടവില്ലാതെ മഴ പെയ്യുന്ന ഒരു പ്രശ്നം ആ ആ ഭാഗത്തുള്ളവരെ വലിയ ദുരിതത്തിലാക്കിയിട്ടുണ്ട് അവിടെ തന്നെയാണ് കൂടുതൽ പേരെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റുന്നത് ഇന്ന് വടകര അഴിയൂരിൽ മതിലിടിഞ്ഞു വീണ് കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിലേക്ക് ഈ വീടിനെ സംരക്ഷിച്ചു നിർത്താനായി ഈ കുന്നിനോട് ചേർന്ന് തയ്യാറാക്കിയ നിർമ്മിച്ച ഒരു മതിലാണ് ആ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ തന്നെ ഈ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ബന്ധുവീട്ടിലേക്കാണ് നിലവിൽ മാറ്റി മാറ്റിപ്പാർപ്പിച്ചത് ഏതായാലും ഈ നഗരപ്രദേശങ്ങളിൽ മഴ നിലവിൽ അല്പമൊന്നും മാറി നിന്നിട്ടുണ്ട് പക്ഷേ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ് അനുജ അഭിജിത്ത് വീടുകളിൽ വെള്ളം കയറി എന്നുള്ള സാഹചര്യം ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ഈ വെള്ളം ഇറങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എത്രത്തോളം ദുർഘടമാണ് ഈ കാര്യങ്ങളെല്ലാം അനുജ തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നം കൂടുതലായി നിലനിൽക്കുന്നത് മാവൂർ മേഖലയിലാണ് അവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പുഴകൾ ചാലിയാർ ഇരുവ ചാലിയാർ അതുപോലെ തന്നെ ചെറുപുഴയൊക്കെ കരവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതോടുകൂടി ഈ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങും വയൽ പ്രദേശമാണ് അതിനാൽ തന്നെ ഇവയൊക്കെ കരകവിയുന്നതോടെ വീടുകളിലേക്ക് സമീപത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് മണിയോടുകൂടി ഏകദേശം മഴ ശമിച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞ് മഴ വളരെ ശക്തിയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു ാണ് നിലവിൽ കുറച്ച് ആ ഭാഗത്തുള്ള കുറച്ച് വീട്ടുകാരെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് പക്ഷെ കൂടുതൽ പേരെ അതായത് വലിയ രീതിയിൽ എല്ലാവരെയും ഒരു മേഖലയിൽ നിന്ന് മുഴുവനായി മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലില്ല പക്ഷേ ഇതേ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈ മഴ മഴ കനക്കുന്ന സാഹചര്യത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ അല്പം കുടുംബങ്ങളെ മുപ്പത്തിയാറോളം പേരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒപ്പം അൻപതോളം കുടുംബങ്ങളെ ബന്ധു വീട്ടുകളിലേക്കും മഴ തുടരുകയാണെങ്കിൽ സ്ഥിതി അല്പം ഗുരുതരമായി മാറും അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു യാണെങ്കിൽ അതെ നിലവിൽ കോഴിക്കോട് ഓറഞ്ച് ആണ് ഉള്ളത് നഗരമേഖലയിൽ ഇപ്പോൾ മഴയിൽ കുറവുണ്ട് പക്ഷെ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്നു പ്രത്യേകിച്ച് മാവൂരിൽ കനത്ത മഴയുണ്ട് പല ചാലിയാർ ഉൾപ്പെടെ നദികളിൽ വെള്ളം കയറുന്നു ഇപ്പം വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു മുപ്പത്തിമൂന്ന് വീടുകൾക്കാണ് കേടുപാടുണ്ടായി എന്ന കണക്കുകൾ പുറത്തു വരുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പത്ത് കുടുംബങ്ങളിലെ മുപ്പത്തി ആറ് പേരെ മാറ്റിയിട്ടുണ്ട് ബന്ധുവീടുകളിലേക്ക് മാറിയ മറ്റൊട്ടേറെ കുടുംബങ്ങൾ കൂടിയുണ്ട് എന്നുള്ള വിവരമാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകിയത് തെക്കൻ കേരളത്തിലും കേരളത്തിലും കനത്ത മഴയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് ആലപ്പുഴയിൽ മരം വീണ് പരുക്കേറ്റ യുവാവ് മരിച്ചു മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരുക്കേറ്റ ബൈക്ക് യാത്രികൻ ഉന്നയി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ആലപ്പുഴ പൂച്ചാക്കൽ വീട് തകർന്ന് മൂന്ന് പേർക്ക് പരുക്കേറ്റു എടത്തുവ തായങ്കിരി റൂട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കെ എസ് ആർ ടി സി സർവീസ് താത്കാലികമായി നിർത്തിവെച്ചു മനീഷ് മഹിപ്പാൽ വിവരങ്ങളുമായി മനീഷ് ആലപ്പുഴയിൽ യെല്ലോ അലേർട്ടാണ് പക്ഷേ ഈ മഴക്കെടുതികളുടെ വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് വീട് തകർന്നുള്ള പരുക്ക് ഒപ്പം തന്നെ ഈ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം അതിപ്പോൾ അതിലേറ്റവും പുതിയ വിവരം എങ്ങനെയാണ് എടത്വ തായങ്കരി റൂട്ടിൽ അനുജ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഇടത്വ തായങ്കരി ഇടത്വ മിത്രക്കര റൂട്ടിലാണ് ആ റോഡിലേക്ക് വെള്ളം കയറി കെ ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്നത് കെ എസ് ആർ അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സന്ധ്യയോടുകൂടി വീണ്ടും സർവീസ് പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അവർ അറിയിക്കുന്നത് പക്ഷേ മഴ കൂടുതൽ പെയ്താൽ വീണ്ടും സർവീസ് തടസ്സപ്പെടും ഒപ്പം തന്നെ ജില്ലയിൽ ഈ മഴയേക്കാളേറെ പ്രശ്നമുണ്ടാക്കുന്നത് ശക്തമായ കാറ്റാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഒരുപാട് വീടുകൾ ഭാഗികമായും പൂർണമായും തന്നെ തകർന്നിരുന്നു ഇന്നലെ പകലുണ്ടായ കഴി തിങ്കളാഴ്ച പകലുണ്ടായ അപകടത്തിലാണ് ഇന്ന് രാവിലെ മുപ്പത് വയസ്സുള്ള ഉനൈസ് മരണപ്പെട്ടത് അവർ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി ഭാര്യയും ഭർത്താവും മടങ്ങി വരുന്ന സമയത്താണ് മഴ പെയ്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കയറി നിന്നത് അപ്പോൾ പെട്ടെന്ന് മരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഭാര്യ അനീഷ ഗുരുതരമായ പരിക്കുകളോടെ നിലവിൽ ശസ്ത്രക്രിയ ശേഷം ആശുപത്രിയിലുണ്ട് ഉനൈസിനെ ഉനൈസിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി പക്ഷേ ജീവൻ രക്ഷിക്കാനായാലും ഇന്ന് പുലർച്ചെയോടെ മരിച്ചു ഈ ഞായറാഴ്ച വിദേശത്തേക്ക് സൗദി അറേബ്യയിലേക്ക് ജോലി തേടി പോകേണ്ടതായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയാണ് തിങ്കളാഴ്ച ഈ അപകടം തേടിയെത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ആലപ്പുഴ പൂച്ചാക്കൽ ബാബുരാജൻ്റെ വീട് ഭാഗികമായി തളർ തകർന്നത് വീടിൻ്റെ മേൽക്കൂര തകർന്ന് വീടിൽ ആർ സമയത്ത് ഉണ്ടായിരുന്ന ഇയാളുടെ ഭാര്യ അമ്മ മകൾ ഇവരുടെ ദേഹത്തേക്ക് വീണു ഇവരെ തൊട്ടടുത്തുള്ള ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ പരുക്ക് നിസ്സാരമാണെന്നാണ് നിലവിൽ അറിയുന്നത് ഒപ്പം തന്നെ ജില്ലയിൽ തീരദേശ മേഖല കൂടിയുള്ളത് കൊണ്ട് ശക്തമായ കടൽക്ഷോഭ ും കടലേറ്റവും കള്ളക്കടൽ പ്രതിഭാസമൊക്കെ തന്നെ കഴിഞ്ഞ മഴക്കാലത്തുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസവും ശക്തമായ കടലാക്രമണം നേരിട്ട സ്ഥലങ്ങളാണ് ആലപ്പുഴയിൽ ആറാട്ടുപുഴ തൃക്കന്നപ്പുഴ തോട്ടപ്പള്ളി പുറക്കാട് വളഞ്ഞവഴി തുടങ്ങിയ മേഖലകൾ അവിടെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ട ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട് അത് വൈകിട്ടും കൂടി തുടർന്നാൽ മാത്രമായിരിക്കും ജനജീവിതത്തെ ബാധിക്കുക അവരുടെ വീടുകളിലേക്ക് അടക്കം കടൽ കയറുക റോഡുകളിലേക്ക് കടൽ കയറുക അങ്ങനെയുള്ള ദുരിതത്തിലേക്ക് അത് മാറുക പക്ഷേ നിലവിൽ ഉച്ചയ്ക്ക് ശേഷം സാധാരണ സ്വാഭാവികമായി ഉണ്ടാകുന്ന വേലിയേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കടലേറ്റമാണെന്നാണ് ആളുകൾ പറയുന്നത് അല്ലാതെയുള്ള കടലക്ഷോഭം നിലവിലില്ല പക്ഷേ മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഒപ്പം തന്നെ തോട്ടപ്പള്ളി പൊഴിമുഖം വഴിയാണ് നിലവിൽ കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ തങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നത് തോട്ടപ്പള്ളി വഴിയാണ് തോട്ടപ്പള്ളി പൊഴി നിലവിൽ മുറിച്ച് മുറിച്ച നിലയിലാണ് ആ വഴി വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് കൂടുതൽ ഷട്ടറുകൾ മഴ മഴയുടെ തോതനുസരിച്ച് ജലം ഒഴുകി വരുന്നതിൻ്റെ തോത് അനുസരിച്ചായിരിക്കും കൂടുതൽ ഷട്ടറുകൾ തോട്ടപ്പള്ളി സ്പിൽവേയിൽ തുറക്കുക അപ്പോൾ തന്നെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ വെള്ളം പ്രത്യേകിച്ചും വേമ്പനാട്ടുകായൽ മുഹമ്മ വഴി വരുന്ന തണ്ണീർമുഖം ബെണ്ട് വഴി വരുന്ന വെള്ളമൊക്കെ തന്നെ അന്ധകാരനഴി പൊഴി മുറിച്ച് വിടാനുള്ള നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ മഴയെ പ്രതിരോധിക്കാൻ മഴവെള്ളം തടഞ്ഞു നിൽക്കാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ജില്ലയിലുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് വെള്ളം പോകുന്ന കുട്ടനാട്ടിലടക്കം കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴ ഒഴുകിപ്പോകാനാണ് ഈ മാർഗ്ഗം സ്വീകരിക്കുക ഇനി ഇനി ഇന്നത്തെ ദിവസത്തെ രാത്രിയിലെ മഴയുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ പല റൂട്ടുകളിൽ അതായത് കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം കെ എസ് ആർ ടി സി സർവീസുകൾ മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവുകൾ വരിക എന്നാലും ഇന്ന് ജില്ലയിലെ എല്ലാ സ്കൂളുകളും എല്ലാ സ്കൂളുകളും അവധിയായിരുന്നു പരീക്ഷകൾക്ക് മാറ്റമില്ലായിരുന്നു നാളത്തേക്ക് സംബന്ധിച്ചുള്ള അറിയിപ്പ് നിലവിൽ ജില്ലാ ഭരണകൂടം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അനുജ ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് മനീഷ് മഹിപ്പാൽ നൽകിയത് അതിലേറ്റവും പ്രധാനം പൂച്ചാക്കലിൽ വീട് തകർന്ന മൂന്ന് പേർക്ക് പരുക്കേറ്റ് ശക്തമായ കാറ്റാണ് ഇന്ന് ജില്ലയിൽ ഉണ്ടായത് മഴയല്ല എന്നുള്ളതാണ് മനീഷ് നൽകിയ വിവരം ഇനി നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലേക്ക് വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് കനത്ത മഴയ്ക്ക് പിന്നാലെ കൽപ്പറ്റ കൈനാട്ടിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി മലയ്ക്ക് മുകളിലെ തടയണകൾ തകർന്ന് വെള്ളവും പാറകളും ബൈപാസ് റോഡിലേക്ക് പതിച്ചു ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത്ത് വയനാട്ടിൽ മാത്രമാണ് മാത്രമാണിന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ മഴയുണ്ടോ അനുജ ശക്തമായ മഴ ഇടവിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വയനാടിൻ്റെ പ്രത്യേകത അത് പല മേഖലകളിലും മഴ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തലപ്പുഴ അതോടൊപ്പം തന്നെ പേരിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴയുണ്ട് മാനന്തവാടി മേഖലയിൽ മഴയുണ്ട് തൊണ്ടർനാട് മേഖലയിൽ മഴയുണ്ട് കൽപ്പറ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുന്നു ഒപ്പം മേപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് ഇന്ന് രാവിലെ തന്നെ വയനാട് ഉണർന്നത് ഒരു മലവെള്ളപ്പാച്ചിലിൻ്റെ വാർത്ത ഘട്ടമാണ് ആദ്യഘട്ടത്തിൽ അത് ഉരുൾപൊട്ടലാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവന്ന് നാട്ടുകാരുൾപ്പെടെയുള്ളവർ അറിയിച്ചത് അത് ഉരുൾപൊട്ടലുണ്ടായി ബൈപ്പാസിൽ എന്നുള്ളതാണ് അതായത് നഗര ഹൃദയത്തിൽ തന്നെയാണ് ഈ ബൈപ്പാസ് ഉള്ളത് ആ ബൈപ്പാസ് റോഡിൽ കൈനാട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി ഉണ്ടായി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും അവിടെ ഏറ്റവും ആദ്യം എത്തുന്ന മാധ്യമസംഘം നമ്മളാണ് വലിയ രീതിയിൽ ഒരു ജലപ്രവാഹം തന്നെയാണ് അവിടെ രൂപപ്പെട്ടിരുന്നത് റോഡിലേക്ക് വെള്ളം ഇരച്ച് എത്തുകയും ഒപ്പം തന്നെ പാറയടക്കം ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇതിന് മുകളിലേക്ക് കയറി ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്തേക്ക് കയറി നോക്കിയിരുന്നു ആ ആ ഘട്ടത്തിൽ അവിടെയെല്ലാം തന്നെ അവിടെ ഈ ചെറു തടയണകൾ ഈ മലയ്ക്ക് മുകളിലുണ്ട് തോട്ടം മേഖലയാണ് ആ മലയ്ക്ക് മുകളിൽ ിൽ നിന്നും ചെറുതടയണകൾ പൊട്ടിയ വെള്ളമാണ് വെള്ളം കുത്തി ഒലിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി അങ്ങനെ മലവെള്ളപ്പാച്ചിൽ ആളില്ലാത്ത മേഖലയാണ് പക്ഷേ ഈ വെള്ളം തിങ്ങി അത് തള്ളി പൊട്ടി താഴേക്ക് ഒലിക്കുകയായിരുന്നു ഇത് ഏതാണ്ട് ഒരു എട്ട് മണിവരെയും ഇത്തരം മലവെള്ളപ്പാച്ചിൽ നീണ്ടു പിന്നീട് ഘട്ടം ഘട്ടമായി അത് കുറഞ്ഞു എന്നുള്ളതാണ് ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല ഉടൻ തന്നെ വനം ക്ഷമിക്കണം പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തി റോഡ് സുഗമമായ രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി ുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് വയനാടിനെ സംബന്ധിച്ച് പല താഴ്ന്ന പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമുണ്ട് വിവിധ ഇടങ്ങളിൽ വിവിധ താലൂക്കുകളിൽ ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മാത്രമല്ല മലയോരത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പല പ്രദേശങ്ങളും ഇക്കോളജിക്കലി സെൻസിറ്റീവായ പല പ്രദേശങ്ങളും വയനാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ മുഗൾ തട്ടിൽ താമസിക്കുന്ന ആളുകൾക്കെല്ലാം നൽകിയിട്ടുണ്ട് മാത്രമല്ല കീഴ്ത്തടങ്ങളിൽ പുഴയോരം താമസിക്കുന്നവർക്കും സമാനമായ രീതിയിലുള്ള ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ പോകരുത് അതുപോലെ പുഴയിൽ ഇറങ്ങരുത് ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പുത്തുമല ഉൾപ്പെടെയുള്ള അനുഭവങ്ങളുള്ള ഇടമാണ് വയനാട് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രത വേണം എന്നുള്ളതാണ് മഴ ഇപ്പോൾ ഇടയ്ക്കിടെ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് റെഡ് അലേർട്ടാണ് സ്വാഭാവികമായും ജാഗ്രത തുടരണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇന്ന് വയനാട്ടിൽ വിദ്യാലയങ്ങൾക്ക് അവധിയായിരുന്നു നാളത്തെ സ്ഥിതി എന്താണ് എന്നറിയില്ല കാലാവസ്ഥ നോക്കിയത് ും മറ്റ് നടപടികളിലേക്ക് കിടക്കുക ഒരു അവധി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ആ തീരുമാനം ഉണ്ടാവുക വൈകീട്ടോടു കൂടിയാകും എന്തായാലും അതിജാഗ്രതയിലാണ് വയനാട് വയനാടിൻ്റെ പല പ്രദേശങ്ങളും ഈ സമാനമായ രീതിയിലുള്ള വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദേശീയപാതയിലടക്കം വെള്ളക്കെട്ട് ചില മേഖലകളിലെല്ലാം ഉണ്ട് പലയിടത്തും പുഴ കരക വീഴുന്ന സാഹചര്യമുണ്ട് പുഴങ്കുനി ഉൾപ്പെടെയുള്ള ഊരുകളിൽ നിന്ന് എല്ലാം തന്നെ പുനരധിപ്പിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ പല ഊരുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ജാഗ്രത തുടരുന്നു വയനാട്ടിൽ അനുജ അതാണ് വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് ഇടവിട്ടിടവിട്ട് അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് സുർജി അയ്യപ്പത്ത് നൽകിയത് അതിന് അതിനിടെയാണ് കൽപ്പറ്റ കൈനാട്ടിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത് മലയ്ക്ക് മുകളിലെ തടയണകൾ തകരുകയായിരുന്നു തുടർന്ന് വെള്ളവും പാറകളും ബൈപ്പാസ് റോഡിലേക്ക് പതിച്ചു ഗതാഗതം ഏറെ നേരം സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ജാഗ്രതാ നിർദ്ദേശം വയനാട്ടിലെമ്പാടും നൽകിയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടി കോഴിക്കോട്ടേക്ക് പോകുന്നു വിലങ്ങാട് മലയോരത്ത് ശക്തമായ മഴയാണ് വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് പുല്ലു പുല്ലുവ പുഴയിലും വാണിമേൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നു കുറ്റ്യാടി ചുരം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടി എന്നൊരു സംശയമാണ് നിലവിലുള്ളത് അവിടെ ശക്തമായ മഴയാണോ പെയ്തു കൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലേക്കാണ് ജലനിരപ്പ് വാണിമേൽ പുഴയിൽ ഉൾപ്പെടെ ഉയർന്നിട്ടുള്ളത് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അനുജ ആ പ്രദേശത്ത് വലിയ രീതിയിൽ മഴ തുടരുന്നുണ്ട് ഈ വിലങ്ങാട് പുല്ലുവ പുഴയിലും ഒപ്പം തന്നെ വാണിമേൽ പുഴയിലുമാണ് ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നത് ഈ മണ്ണ് കലർന്ന ജലമാണ് പുഴയിലൂടെ പ്രവഹിക്കുന്നത് അതിനാൽ തന്നെ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടി എന്നൊരു സംശയമാണ് നിലവിലുള്ളത് പക്ഷേ അതിലൊരു സ്ഥിരീകരണമില്ല ഏതായാലും ഈ പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റ്യാടി ചുരം റോഡിൽ മരം തകർന്നു വീണതുമായി ബന്ധപ്പെട്ടാണ് ഏതാണ്ട് ഒരു മണിക്കൂറോളം നേരം ചുരത്തിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട് നാദാപുരത്തു നിന്ന് ഫയർഫോഴ്സും ഒപ്പം ചുരം സംരക്ഷണ സമിതിയും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ മരം മുറിച്ചു മാറ്റുകയായിരുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ഗതാഗത തടസ്സം അവിടെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ വൈദ്യുതി ലൈനും വൈദ്യുതി പോസ്റ്റും ഈ മരം വീണതോടെ മരം കടപുഴകി വീണതോടെ അവിടെ തകർന്നു വീണിട്ടുണ്ട് വൈദ്യുതി ബന്ധം ആ പ്രദേശത്തെ താറുമാറായിട്ടുണ്ട് ആ വൈദ്യുതി ബന്ധം കൂടി പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കം അവിടെ ഏതായാലും പുരോഗമിക്കുകയാണ് അനുജ ഇപ്പം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് വനത്തിനുള്ളിൽ എന്നുള്ള സംശയം അത് എത്രത്തോളം രൂക്ഷമാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ മുൻകരുതലുണ്ട് അഭിജിത്ത് അനുജ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണ് കലർന്ന ജലമാണ് പുഴകളിലൂടെ പ്രവഹിക്കുന്നത് അതാണ് ഈ അധികൃതർക്ക് ഒരു സംശയം ഇടയാക്കാനുള്ള സംശയം ഉണ്ടാക്കാനുള്ള കാരണമായി മാറിയത് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പുഴയോരത്ത് നിരവധി പേർ വസിക്കുന്നുണ്ട് നിരവധി പേർ താമസിക്കുന്നുണ്ട് അവർക്ക് നിലവിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഉരുൾപൊട്ടലാണെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തിയായി ജലം പ്രവഹിക്കാൻ ഈ വാണിമേൽ പുഴയിലും ഒപ്പം ഈ വിലങ്ങാട് പുല്ലുവ പു പുഴയിലൂടെയൊക്കെ വലിയ രീതിയിൽ ഇനിയും ജലം പ്രവഹിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ ആ രീതിയിൽ ഈ പുഴയുടെ കരകളിൽ താമസിക്കുന്നവർക്ക് അതിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഈ പാലങ്ങൾക്ക് മുകളിലൂടെയൊക്കെ വലിയ രീതിയിൽ വെള്ളം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജലം പ്രവഹിക്കുന്ന ഒരു കാഴ്ച അവിടെയുണ്ട് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തുള്ളവർക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യത അതായത് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഏതായാലും ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശവാസികൾക്ക് നിലവിൽ നൽകിയിട്ടുണ്ട് അനുജ ഒപ്പം തന്നെ ഈ പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് കോഴിക്കോട് വിലങ്ങാട് മലയോരത്താണ് ശക്തമായ മഴ തുടരുന്നത് വനത്തിനുള്ളിൽ ഉരുൾപൊട്ടി എന്നൊരു സംശയമുണ്ട് കാരണം ചെളി കലർന്ന നിറത്തിലുള്ള വെള്ളമാണ് ഇപ്പോൾ പുഴകളിലൂടെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പുല്ലുവ പുഴയിലും വാണിമേൽ പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലത്തിലൂടെയൊക്കെയുള്ള യാത്ര അതെല്ലാം സൂക്ഷിച്ച് മാത്രം എന്നുള്ളതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെയുള്ള തരത്തിൽ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരികെ ന്യൂസ് ഈവനിംഗിൽ ഇപ്പോൾ അടിമാലിയിൽ നിന്ന് വരുന്ന വാർത്ത കുരിശുപാറ ിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നതാണ് കെട്ടിടത്തിന് മുകളിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണു നാല് വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരാൾക്ക് നിസ്സാര പരുക്കേറ്റു എന്നുള്ളതാണ് ഇനി വടക്കൻ ജില്ലകളിലേക്ക് പോയാൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മഴക്കെടുതിക്ക് കുറവില്ല എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് കണ്ണൂരിൽ വ്യാപക നാശനഷ്ടം മഴക്കെടുതികളിൽ ഉണ്ടായിട്ടുണ്ട് കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ചെറുപുഴ പ്രാപ്പൊയിൽ റൈറോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് സമീപത്തെ വീടിന് മുകളിൽ പതിച്ചു സജോ ദേവസ് വിവരങ്ങളുമായി സജോ കണ്ണൂരിലും വ്യാപക നാശനഷ്ടം കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പെയ്ത മഴ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു അങ്ങനെ ആ തരത്തിലേക്ക് കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ജാഗ്രത അനുജ കണ്ണൂരിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെയോടുകൂടി ഉച്ച വരെയും മഴ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിശക്തമായ മഴ കണ്ണൂരിലെ നഗര മേഖലകളിലും തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ഒക്കെ അതായത് മേഖലകൾ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇപ്പോൾ അതിശക്തമായ മഴ ലഭ്യമാക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിൽക്കുന്നത് നേരത്തെ മഴയുടെ ശക്തി ഒരൽപ്പം പകൽ സമയത്ത് അതായത് രാവിലെയൊക്കെ കുറഞ്ഞു നിന്നത് അസ്വാസ്ഥ്യമായിരുന്നു പക്ഷെ ആ സാഹചര്യം ഇപ്പോൾ വീണ്ടും മാറിയിരിക്കുന്നു ജില്ലയിൽ വ്യാപകമായ മഴ മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിരിക്കുന്നത് ഇരുട്ടിയുടെയും തളിപ്പറമ്പിന്റെയും മലയോര മേഖലകളാണ് അതായത് ആലക്കോടും പേരാവൂരും ഒക്കെ ഉൾപ്പെടുന്ന മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടം മരങ്ങൾ മറ്റും കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടൊപ്പം റോഡുകൾ ഗതാഗത സംവിധാനങ്ങളൊക്കെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടായി കണ്ണൂർ വയനാട് പാൽശുരം പാത അതായത് കൊട്ടിയൂർ മാനന്തവാടി പാൽച്വരം പാതയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നത് ഭാഗികമായി പുനഃസ്ഥാപിച്ചു പക്ഷെ അപ്പോഴും അവിടുത്തെ ആശങ്കയ്ക്ക് അറുതിയില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് ഒപ്പം താഴ്ന്ന പ്രദേശങ്ങൾ മിക്കവാറും വെള്ളക്കെട്ടിലാണ് കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ അതോ അതോടൊപ്പം എളയാവൂരി ഉൾപ്പെടുന്ന മേഖലകൾ അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് കൃഷിയിടങ്ങളിലും അടക്കം കൃഷിയടക്കം നശിക്കുന്ന സാഹചര്യവുമുണ്ട് മിക്കവാറും തോടുകളും പുഴകളും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന നിലയുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വനമേഖലകളിലൊക്കെ അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് നീരൊഴുക്ക് വളരെ ശക്തമായി ഉണ്ട് ജലനിരപ്പ് മിക്കവാറും ഇടങ്ങളിൽ തോടുകളിലും പുഴകളിലും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കാര്യമായി ഉയരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് വെള്ളക്കെട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവില്ല തീരദേശ മേഖലകളിൽ കടലാക്രമണം കടൽ പ്രക്ഷുബ്ധമാണ് വെള്ളക്കെട്ട് വലിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുമില്ല ജില്ലയെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് കുറവില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും അതിശക്തമായ മഴ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ലഭ്യമാക്കുന്നുണ്ട് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം കേന്ദ്രങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു അത്തരം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതടക്കമുള്ള സാഹചര്യങ്ങൾ മാനന്തവാടി പാൽചുരം പാതയിലാണല്ലോ മണ്ണിടിഞ്ഞത് ആ അവിടുത്തെ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗതാഗതം നേരത്തെ ഭാഗികമായി തടസ്സപ്പെട്ടു എന്നതായിരുന്നു വിവരം അനുജ കൊട്ടിയൂർ പാൽചുരം പാത വഴി വയനാട്ടിലേക്കുള്ള യാത്ര ഭാഗികമായി മാത്രമാണ് പുനഃസ്ഥാപിക്കാനായത് പകരം ആ ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലേക്ക് പ്രത്യേകിച്ച് മാനന്തവാടി അടക്കമുള്ള മേഖലകളിലേക്ക് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ നെടുമ്പോയിൽ പേരിയ ചുരം വഴി യാത്ര ചെയ്യണം എന്നതാണ് ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഒപ്പം മറ്റ് അധികൃതർ എല്ലാവരും അറിയിക്കുന്ന ഒരു കാര്യം പാൽച്ചുരം വഴിയുള്ള യാത്ര അല്പം ആശങ്കപ്പെടുത്തുന്നതാണ് അല്പം അപകടകരമാണ് അവിടെയുള്ള അത്യാവശ്യ യാത്രകൾക്ക് വേണ്ടി സാധ്യമായ ഒരു ഗതാഗതം അവിടെ ഉറപ്പാക്കാനായിട്ടുണ്ട് എന്നത് മാത്രമാണ് പകരം അതുവഴി യാത്ര ചെയ്യാൻ വയനാട്ടിലേക്കോ മാനന്തവാടിയിലേക്കോ പോകേണ്ടവർ നെടുമ്പോയിൽ പേരിയാചുരം ആശ്രയിക്കണം എളുപ്പത്തിലുള്ള വഴിയായ പാൽചുരം പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് കാരണം അവിടെ വലിയ തോതിൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത കൂടി ശരി ശരി കണ്ണൂരിൽ ഉച്ചവരെ മഴ തോർന്നു നിൽക്കുകയായിരുന്നപ്പോൾ ഇപ്പോൾ അതിശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണിടിച്ചിലിന്റെ വിവരം ഭാഗികമായ ഗതാഗത തടസ്സം അത് പുനസ്ഥാപിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് സന്യോ ദേവസ്വം നൽകിയത് അങ്ങനെ വരും ദിവസങ്ങളിൽ വരുന്ന അഞ്ച് ദിവസം കൂടി കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണം ന്യൂസ് ഈവനിങ് അവസാനിക്കുന്നു ഇപ്പോൾ കിട്ടിയതുമായി ഡോക്ടർ ഉന്മേ ശിവരാമൻ നമസ്കാരം